ലോകം കണ്ടതിൽ ഏറ്റവും വലിയ സോച്ചാധിപതി, കൊലയും കൊള്ളയും കൊണ്ട് മൃഗങ്ങൾക്കൊപ്പം സ്ഥാനം നേടിയവൻ അഡോൾഫ് ഹിറ്റ്ലർ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ജീവിത കാര്യങ്ങളെയൊക്കെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു സൂപ്പർ വേൾഡ്. ആയിരത്തി എണ്ണൂറ്റി 1889 April 20 കസ്റ്റംസിലെ ജീവനക്കാരനായ അലോയ്സ് ഹിറ്റ്ലറുടെയും ക്ലാരയുടെയും മകനായാണ് നമ്മുടെ ഹിറ്റ്ലർ ജനിക്കുന്നത്. അവരുടെ നാലു മക്കളിൽ നാലാമനായായിരുന്നു നമ്മുടെ ഹിറ്റ്ലർ ജനിച്ചിട്ടുണ്ടായിരുന്നത്. നഗരത്തിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ സ്കൂളിലായിരുന്നു ഹിറ്റ്ലർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലറിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുന്നത് പഠനത്തോട് തന്നെയായിരുന്നു. ആ ഒരു കാലഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്നത് ചിത്രം വരക്കുക എന്നതൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അംബീഷൻ, അതല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തനിക്കൊരു ചിത്രകാരനാകണം എന്നതായിരുന്നു. എന്നാൽ തൻ്റെ അച്ഛൻ അതിനെ എതിർത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ആഗ്രഹം, അതല്ലെങ്കിൽ തൻ്റെ അംബീഷൻ അവിടെ ഒഴിവാക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തൻ്റെ 14 അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ 14 അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. പിന്നീട് എതിർക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം വിയറ്റ്നാം അക്കാദമിയിലെ ചിത്രകലയ്ക്ക് വേണ്ടി അഡ്മിഷൻ കൊടുക്കുകയാണ്. എന്നാൽ അദ്ദേഹം അപേക്ഷിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തെ ആ ഒരു അക്കാദമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ ആ അക്കാദമിയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ രക്തരൂക്ഷിതമായ ഏകാധിപത്യയുടെ ചരിത്രം ലോകം കാണുമായിരുന്നില്ല. വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തൻ്റെ പഠിത്തം അവസാനിപ്പിക്കാൻ തൻ്റെ അമ്മ ആവശ്യപ്പെടുന്നത്. എന്നിരുന്നാലും പഠിത്തത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്ന ഹിറ്റ്ലറിന് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്നാലും അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ അത് ഉപേക്ഷിക്കുകയാണ്. നല്ല വേഷങ്ങൾ ധരിക്കാനും എവിടെ എന്തെങ്കിലും ചിത്രങ്ങൾ കണ്ടാലും അത് പകർത്തി വരിക്കാനൊക്കെയായിരുന്നു ഹിറ്റ്ലറിന് താല്പര്യമുണ്ടായിരുന്നത്. പിന്നീട് വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തൻ്റെ 18 തൻ്റെ അമ്മയായ ക്ലാര മരണപ്പെടുന്നത്. അമ്മയുടെ മരണശേഷം അദ്ദേഹം വിയറ്റ്നാമിലേക്ക് മടങ്ങുകയാണ്. അവിടെ ആ അക്കാദമിയിൽ അദ്ദേഹം വീണ്ടും കൊടുത്തെങ്കിലും അവർ വീണ്ടും അത് തള്ളിപ്പറയുകയാണ്. ഇതോടുകൂടെ അദ്ദേഹം, അതല്ലെങ്കിൽ ഹിറ്റ്ലർ ആകെ ഒറ്റപ്പെടുകയാണ്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം അതിനോടൊപ്പം തന്നെ തന്നെ എല്ലാവരും കൈയൊഴിയുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം ആകെ ഒറ്റപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റൽ ജീവിതകാലത്തായിരുന്നു അദ്ദേഹത്തിന് ജൂതരോടുള്ള എതിർപ്പ് ഉടലെടുക്കുന്നത്. ഓസ്ട്രിയ, ജർമ്മനി എന്നിവയുടെ ഏകാധിപത്യമായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയൊരു സ്വപ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏകാധിപത്യത്തിന് വേണ്ടി ഹിറ്റ്ലർ ഒരുപാട് നടപടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം പല സമയങ്ങളിലും പലയിടങ്ങളിലുമായി പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1917 ജർമ്മനിയിലെ ന്യൂണിക്കിലേക്ക് അദ്ദേഹം താമസം മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ജർമ്മനിയുടെ തലവനായ ഹിറ്റ്ലറിന് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരുന്നു ജർമ്മനിയുടെ പരാജയങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് കമ്മ്യൂണിക്കിലെ വൻ പാർട്ടിയുടെ തലവനായി ഹിറ്റ്ലർ മാറുകയാണ്. ജൂതരോടും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളോടും വളരെ വലിയ എതിർപ്പായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജൂതരെ വലിയ എതിർപ്പായത് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ജൂതന്മാരെ ഒരു ക്യാമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം അവരെയെല്ലാം തീ വെച്ച് കൊല്ലുകയായിരുന്നു ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെയോ നാസിക്കിനെയോ എതിർക്കുന്ന ആരെയാണെങ്കിലും അദ്ദേഹം കൊന്നൊടുക്കുമായിരുന്നു. പിന്നീട് തൻ്റെ സ്വന്തം സാമ്രാജ്യം വികസിപ്പിച്ചെടുക്കാനായി അദ്ദേഹം 1939 പോളണ്ടിനെ ആക്രമിക്കുകയാണ്. ഈ ഒരു കാരണം തന്നെയായിരുന്നു പിന്നീട് 2nd World War ഉടലെടുക്കാനുണ്ടായിരുന്ന ഒരേ ഒരു കാരണം. പിന്നീട് ഏറ്റവും വലിയ തടങ്കൽ പാളിയായ നാസിക് പാളിയിൽ അദ്ദേഹം 750 പട്ടിണിക്കെട്ടും അതുപോലെ തന്നെ രാസവാതകം ഉപയോഗിച്ച് കൊല്ലുകയാണ്. പിന്നീട് 1944 48 തീവണ്ടികളിലായി 30,000 യഹൂദികളെയായിരുന്നു അദ്ദേഹം ഒരു ക്യാമ്പിൽ വെച്ച് തീ കൊടുത്ത് കൊന്നിട്ടുണ്ടായിരുന്നത്. നരകവാതിൽ എന്ന റോമന പേരിലായിരുന്നു ഈ ഒരു ക്യാമ്പിനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ജർമ്മനി അങ്ങനെ വെറുതെ നിൽക്കാനൊന്നും തയ്യാറായി. ഈ ഒരു കാലഘട്ടങ്ങളിൽ ജർമ്മനിയുടെ തലവനായ ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതോടെ ജർമ്മനിയുടെ നില ആകെ അവതാളത്തിലാവുകയാണ്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചത് കൊണ്ട് തന്നെ പിന്നീട് അമേരിക്കയും 2nd World War ഏർപ്പെടുകയാണ്. ഈ 2 ശക്തികളുടെ കടന്നുവരവ് കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കടന്നുവരവ് കൊണ്ട് തന്നെ 2nd World War ഗതി തന്നെ മാറ്റിമറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ 1945 April 30 ലോകം കണ്ടതിൽ ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ ഏകാധിപത്യയായ അഡോൾഫ് ഹിറ്റ്ലർ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും അഡോൾഫ് ഹിറ്റ്ലറിന്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് നിഗൂഢതകളൊക്കെയാണ് ഈ ലോകത്ത് നിലനിന്നുകൊണ്ടുവരുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല, അദ്ദേഹത്തെ ആരോ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിലയിലേക്കാണ് ലോകത്ത് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പിയാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു സ്റ്റോറി മോഡ് ബുക്കാണ്. ബുക്കിൻ്റെ പേര് മൊബഡിക് എന്നാണ്. ഇതിൽ ഒരുപാട് സ്റ്റോറികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വൻ നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ്. അപ്പോൾ ഈ ബുക്ക് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. എത്ര ഒരു 20 rupees ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന ബുക്ക് തന്നെയാണ് ഇത്. അപ്പോൾ താല്പര്യമുള്ളകൾ എന്തായാലും വാങ്ങുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായി വീണ്ടും കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.